പെട്ടെന്നുണ്ടാവുന്ന ഒരു നെഞ്ചുവേദന, അത് നെഞ്ചുവേദന ഒന്നുകിൽ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ മുതുകിൻ്റെ പുറകിലായിരിക്കും. സഡനായിട്ട് വരുന്ന നെഞ്ചുവേദന വരും. എം ഡോക്ടർ ഫസിൽ അസീം, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോതൊറാസിക് സർജൻ. ഇന്ന് ഞാൻ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, മൈട്രൽ വാൽവ് ഡിസീസസ്, ആൻഡ് നമ്പർ ടു, ഡിസീസസ് അഫക്റ്റിംഗ് ദ അയോട്ട. അയോട്ട എന്ന് പറയുന്നത് ഹൃദയത്തിലെ മേജർ, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലിനാണ് അയോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈട്രൽ വാൽവ്. മൈട്രൽ വാൽവ് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പമ്പിംഗ് ചേമ്പറിലേക്ക് ബ്ലഡ് കടത്തിവിടുന്ന വാൽവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ചേമ്പേഴ്സാണുള്ളത്. ഒന്ന് മുകളിൽ ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയും, താഴെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ലങ്സിൽ നിന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് മൈട്രൽ വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കടന്നു പോവുകയും ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുമ്പോൾ അയോട്ടിക് വാൽവ് വഴി ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകും. ഇങ്ങനെയാണ് നോർമൽ സർക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മൈട്രൽ വാൽവിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിംഗ് ചേമ്പറിലേക്ക് വരുന്ന രക്തത്തിൻ്റെ അളവിനും എല്ലാത്തിനും വ്യത്യാസം വരും. അപ്പോൾ ഇത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഈ വാൽവിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള രോഗങ്ങളാണ്. ഒന്ന്, ചില ആൾക്കാർക്ക് വാൽവ് ചുരുങ്ങിപ്പോകാം, ചില ആൾക്കാർക്ക് വാൽവിന് ലീക്ക് സംഭവിക്കാം. വാൽവ് ചുരുങ്ങിപ്പോകുന്നത് യൂഷ്വലി റുമാറ്റിക് ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖം കാരണം അത് ഹാർട്ടിനെ ബാധിക്കുകയും അത് വാൽവുകളെ അഫക്റ്റ് ചെയ്യുകയും അത് കാരണം വാൽവുകൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യാം. അതാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ വാൽവിന് ലീക്ക് സംഭവിക്കുന്നത് യൂഷ്വലി ഒരു മൈട്രൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറയും. അത് ജന്മനാ തന്നെ വാൽവിന് ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഇതുകൂടാതെ പ്രായമാകുമ്പോൾ ഒരു ഒരു വാൽവിന് ഡീജനറേഷൻ സംഭവിക്കാം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മൈട്രൽ വാൽവിന് ലീക്ക് സംഭവിക്കാം. അപ്പോൾ ഈ ലീക്ക് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് സംസാരിക്കാം. പേഷ്യൻസിന് സാധാരണ ഈ മൈട്രൽ വാൽവിന് പ്രശ്നങ്ങൾ വന്നാൽ ഉണ്ടാകുന്ന സിംപ്റ്റംസ് ശ്വാസമുട്ടാണ് മെയിൻ ആയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇതിന് കാരണം ഈ വാൽവ് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാലോ വാൽവ് ലീക്ക് അധികം അമിതമായിട്ട് ലീക്ക് ചെയ്താലോ ഹാർട്ടിൻ്റെ അപ്പർ ചേമ്പറായ ലെഫ്റ്റ് ഏട്രിയം അതിൻ്റെ പ്രഷർ ക്രമേണ വർദ്ധിക്കുകയും ആ പ്രഷർ ലങ്സിലേക്ക് പോവുകയും അത് കാരണം ലങ്സിനുള്ളിൽ പ്രഷർ കൂടുന്നത് കൊണ്ടാണ് ശ്വാസമുട്ട് അനുഭവിക്കുന്നത്. ഇത് കൂടാതെ ഈ ലെഫ്റ്റ് ഏട്രിയത്തിനകത്ത് ബ്ലഡ് അധികമായി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അത് ബ്ലഡ് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെ ബ്ലഡ് എക്സസ് ബ്ലഡ് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സൈസും ക്രമേണ വലുതാകും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പൾസ് റേറ്റിന് വ്യതിയാനം വരികയും അത് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ചില സമയത്ത് രക്തം കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോയി ശരീരത്തിൻ്റെ വേറെ പല ഭാഗത്ത് പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് തലച്ചോറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഈ വാൽവ് ചുരുങ്ങിപ്പോവുകയോ ലീക്ക് ചെയ്യുകയോ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മരുന്നുകൾ കൊണ്ടാണ്. അതായത് ഹാർട്ട് ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതും ശ്വാസമുട്ട് വരാതിരിക്കാനുമായിട്ടുള്ള പലതരം മരുന്നുകളാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്, പൾസിന് വ്യതിയാനം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും നോട്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗികൾക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൂടെ വോർഫറിൻ എന്ന് പറയുന്ന മരുന്ന് കഴിക്കേണ്ടി വരും. ഇനി ട്രീറ്റ്മെൻറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വാൽവിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ മൈട്രൽ വാൽവ് സ്റ്റിനോസിസ് അല്ലെങ്കിൽ റീഗാജിറ്റേഷൻ, അതായത് ഒന്നുകിൽ ചുരുക്കം അല്ലെങ്കിൽ ലീക്ക്, ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് വാൽവ് മാറ്റിവെക്കുക അല്ലെങ്കിൽ വാൽവ് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ മൈട്രൽ വാൽവ് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിന് റീപ്ലേസ്മെൻ്റ് ആണ് ഉചിതം. മൈട്രൽ വാൽവ് ലീക്ക് ഉള്ളപ്പോൾ അത് പല സമയത്തും വാൽവ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. റിപ്പയർ ചെയ്യുന്നതാണ് ഹാർട്ടിൻ്റെ ഫങ്ഷനും പേഷ്യൻറ്റിൻ്റെ ലോങ് ടേം സർവൈവലിനും നല്ലത്. ഓൾവേസ് റിപ്പയർ ആണ് മാറ്റിവെക്കുന്നതിനെക്കാട്ടിലും. റിപ്പയർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വേറെ മരുന്നുകളൊന്നും ലോങ് ടേം അധികം കഴിക്കേണ്ടി വരില്ല, എസ്പെഷ്യലി രക്തം കട്ട പിടിക്കാതിനുള്ള മരുന്നുകളൊന്നും കഴിക്കേണ്ടി വരില്ല. സോ അതാണ് മൈട്രൽ വാൽവ് റിപ്പയറിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒന്ന് മൈട്രൽ വാൽവിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ മൈട്രൽ വാൽവ് ഒരു പാരഷൂട്ട് പോലെയാണ്. മുകളിൽ രണ്ട് കാനപ്പീസ് ഉണ്ടാവും, പിന്നെ അതിന് താഴെ കുറച്ച് സ്ട്രിങ്സും അത് ഹാർട്ടിൻ്റെ മസിലിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് കാനപ്പീസ് വന്ന് ഒരുമിച്ച് ഇങ്ങനെ അടയുമ്പോഴാണ് വാൽവിൻ്റെ പ്രോപ്പർ ഫങ്ഷൻ നടക്കുന്നത്.
അപ്പൊ ഇത് നടന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ താഴത്തെ ഈ സ്ട്രിങ്സിനോ അല്ലെങ്കിൽ മുകളിലത്തെ ഈ കാനപ്പി അതോ അല്ലെങ്കിൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാർട്ട് മസിലിനോ ഈ ഏത് കോമ്പണന്റിന് വേണോ ഡാമേജ് സംഭവിക്കാം. അപ്പം അത് നമ്മൾ എക്കോ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എവിടെയാണ് പ്രശ്നമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ചിട്ടാണ് നമ്മൾ വാൽവ് റിപ്പയർ പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ താഴത്തെ ഉള്ള സ്ട്രിങ്സ് ആണ് പൊട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ സ്ട്രിങ്സ് ഉണ്ട്, അത് തിരിച്ച് വെച്ചിട്ട് അത് റീഅറ്റാച്ച് ചെയ്താൽ വാൽവിൻ്റെ ഫംഗ്ഷൻ നോർമൽ ആക്കി എടുക്കും. അങ്ങനെ ഒരുപാട് ടെക്നീക്സ് ഉണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ വാൽവ് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലോങ് ടേം സർവൈവലിനും ഹാർട്ടിൻ്റെ ഫംഗ്ഷനും റിപ്പയർ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ റീപ്ലേസ്മെൻറ്റ്. ഇനി അടുത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് അയോട്ടയെ അഫക്ട് ചെയ്യുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. രണ്ട് തരത്തിലുള്ള അസുഖങ്ങളാണ് അയോട്ടയ്ക്ക് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഒന്ന്, രക്തക്കുഴൽ സാധാരണ സൈസിനേക്കാളിലും അമിതമായി വികസിക്കാം, അയോട്ടിക് അനിയൂറിസം എന്ന് പറയും. അപ്പൊ സാധാരണ അയോട്ടയുടെ സൈസ് ഒരു 2.5 to 3 cm വരെയാണ്. അപ്പൊ ഇത് പതുക്കെ പതുക്കെ ചില ആൾക്കാർക്ക് പല അസുഖങ്ങൾ കാരണം ഇതിന്റെ സൈസ് വലുതാകാം. ഇപ്പോൾ ഒരു 4.5 ഇന്റർനാഷണൽ ഡേറ്റ കാണിക്കുന്നത് ഒരു 4.5 cm മേലെ അയോട്ട വലുതായി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അയോട്ട മേജർ രക്തക്കുഴലാണ്, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല പേഷ്യൻറ്റിനെ. സോ നമ്മൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അന്യൂറിസം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗികളെ ഒരു 3 cm മേലെ അയോട്ട ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വർഷത്തിലൊരിക്കൽ CT സ്കാനോ എക്കോയോ വെച്ച് അയോട്ടയുടെ സൈസ് മോണിറ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ചില രോഗികളിൽ 4 cm, അതായത് ഒരു മാർഫാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ള ആൾക്കാരാണെങ്കിൽ 4 cm മേലെ സൈസോ, അല്ലാത്ത ആൾക്കാർക്ക് സാധാരണ ആൾക്കാർക്ക് 5.5 cm മേലെയോ അയോട്ട വികസിച്ച് കഴിഞ്ഞാൽ അത് പ്ലാന്റ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെക്കേണ്ടതാണ്. ഈ അയോട്ട വലുതാവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർക്ക് അയോട്ട ഇപ്പം അയോട്ടയുടെ പ്രോക്സ് ഇപ്പം ഹാർട്ടിൽ നിന്ന് വരുന്ന ഭാഗത്തിന് താഴെ ഒരു വാൽവ് ഉണ്ട്, അയോട്ടിക് വാൽവ്. ആ വാൽവും ചിലപ്പം ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാൽവും അയോട്ടയും രണ്ടും മാറ്റിവെക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് എസ്പെഷ്യലി ബ്ലഡ് പ്രഷർ അധികം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് ചില സമയത്ത് ഈ അയോട്ടയുടെ വാൾ, അതിൻ്റെ വാള് ചിലപ്പോൾ ബ്രേക്ക് ആവാം, അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയും. അപ്പോൾ സാധാരണ രക്തക്കുഴലിനകത്തൂടെയാണ് ബ്ലഡ് കടന്നു പോകേണ്ടത്, അതിന് പകരം രക്തക്കുഴലിൻ്റെ ഒരു വാളുണ്ട്, അത് പിളർന്നു പോയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൻ്റെ ഇടയ്ക്കൂടെ ബ്ലഡ് പോയി തുടങ്ങും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വാൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും, പേഷ്യൻറ്റ് സഡനായിട്ട് മരണപ്പെടുകാനുള്ള സാധ്യതയും ഉണ്ട്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൻ്റെ സിംപ്റ്റം എന്ന് പറയുന്നത് സഡൻ ഓൺസെറ്റ്, പെട്ടെന്നുണ്ടാവുന്ന ഒരു നെഞ്ചുവേദന. അത് നെഞ്ചുവേദന ഒന്നുകിൽ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ മുതുകിൻ്റെ പുറകിലായിരിക്കും. സഡനായിട്ട് വരുന്ന നെഞ്ചുവേദന വരും, അതിൻ്റെ കൂടെ ശ്വാസം മുട്ടും, അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് ബ്ലഡ് പ്രഷർ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർ, അതും അല്ലെങ്കിൽ മാർഫാൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുള്ള ആൾക്കാർക്കാണ് ഇത് അയോട്ടിക് ഡിസെക്ഷൻസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. സോ ദിസ് ഇസ് എ സർജിക്കൽ എമർജൻസി. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 90% മരണം ഉറപ്പാണ്. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഓരോ മണിക്കൂർ സർജറി ഡിലേ ചെയ്യുമ്പോഴും അതിൻ്റെ നമ്മുടെ സർവൈവൽ 5% വെച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളൊരു 10 മണിക്കൂർ ഡിലേഡ് ആണെന്നുണ്ടെങ്കിൽ ചാൻസസ് സർവൈവൽ വിൽ ബി ഓൺലി അബൌട്ട് 50%. സോ ഇമ്മീഡിയറ്റ് സർജറി ചെയ്യണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ അയോട്ടിക് ഡിസെക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി അയോട്ടയുടെ പ്രോക്സിമൽ പോർഷൻ, എസെൻഡിങ് അയോട്ട എന്ന് പറയും. ഇത് കൂടാതെ ഇപ്പം അയോട്ടിക് അന്യൂറിസംസ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു രക്തക്കുഴൽ അത് മാറ്റിവെക്കണം സർജറി. ഇത് കൂടാതെ വേറെ ഇപ്പം കറൻ്റ്ലി നമുക്ക് ഹൈബ്രിഡ് ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ്റെ ഒരു ഭാഗം സർജറി വഴിയും മറ്റേ ഭാഗം നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് പോലെ സ്റ്റെൻഡ്, ഈ മേജർ രക്തക്കുഴലിനകത്ത് സ്റ്റെൻഡുകൾ കടത്തിവിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനൊക്കെ വളരെ കെയർഫുൾ ആയിട്ടുള്ള പ്ലാനിങ്ങും ടെക്നിക്കൽ എക്സ്പെർട്ടീസും ആവശ്യമാണ്. പിന്നെ ഇത് കൂടാതെ ഇപ്പം വയറിനകത്തുള്ള അയോട്ടയുടെ ഒരു ഭാഗമുണ്ട്, അബ്ഡോമിനൽ അയോട്ട എന്ന് പറയും. അപ്പം അതിന് ഇതേപോലത്തെ ഡിസെക്ഷൻസോ അന്യൂറിസംസോ സംഭവിച്ചാൽ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇന്നത്തെ കാലത്ത് സ്റ്റെൻഡുകൾ കടത്തി, എൻഡോവാസ്കുലർ അന്യൂറിസം റിപ്പയർ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിനകത്ത് അയോട്ടയ്ക്കകത്ത് ഒരു സ്റ്റെൻഡ് കടത്തി വിട്ടിട്ട് സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ചില പേഷ്യൻസിന് സ്റ്റെൻഡ് ഇടാൻ പറ്റില്ല, അവർക്ക് സർജറി മാത്രമേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അതിന് ചില ടെക്നിക്കൽ ഇഷ്യൂസ് വെച്ചിട്ടാണ് ഏത് പേഷ്യൻസിനാണ് സർജറി വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്.